Hello friends, Petstation in the video like a lark swagadam. I'm going to see you in the video in the video. നമ്മുടെ വെഡ് ബേയില് വെഡ് ബേന്റെ ഓൺലൈൻ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. വെഡ് ബേന്റെ ഓൺലൈൻ നിങ്ങളുടെ സംഭവമായ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റും കാര്യങ്ങളും നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ പിന്നെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റിലൊക്കെ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കാം. നമ്മുടെ പെറ്റ്സ്റ്റേഷൻ്റെ വലിയ സംഭവമായിട്ടൊന്നുമല്ല, ചെറിയ ചെറിയ സംഭവങ്ങളായിട്ടിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ നമ്മൾ പെറ്റ്സ്റ്റേഷൻ തുടങ്ങിയ പോലെ വളരെ ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ വലുതാവുമെന്ന് വിചാരിക്കല്ലേ, നിങ്ങളെല്ലാവർക്കും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർന്നു വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളിലായിട്ട് നമ്മൾ അതിൻ്റെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്ന് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഒരു 10-12 ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴയാണ്. അപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. നല്ല എന്താ പറയുക, ഭയങ്കരമായ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതൊരു കടലെല്ലാം നല്ല രീതിയിൽ കയറുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് നമുക്കില്ലാത്തൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കടൽ ഇങ്ങോട്ടേക്ക് കയറിയത്. അതേപോലെ ഈ പ്രാവശ്യം കുറച്ച് അടുത്ത് വന്നിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അത്ര ഭയാനകമായ രീതിയിലൊന്നും വന്നില്ല. അതുകൊണ്ട് നല്ല പേടിക്കാനൊന്നുമില്ല. അങ്ങനെ കുറേ ആൾക്കാർ സ്ഥിരമായിട്ട് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോന്നൊക്കെ. അപ്പോൾ ചോദിച്ചവരോടൊക്കെ താങ്ക് യു, വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പെറ്റ്സ്റ്റേഷൻ്റെ വീടുണ്ടോ, ഇതിൻ്റെ അകത്ത് എന്താ ദുരൂഹത, അതിൻ്റെ അകത്ത് എന്താ സംഭവം എന്നുള്ളത് കുറേ ആൾ ചോദിക്കാറുണ്ട്. അതേപോലെ വന്ന ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്, ഇതൊന്നും അതിൻ്റെ എല്ലാത്തൊക്കെ ഇങ്ങനെ നോക്കൂ. അപ്പോൾ ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ ആ ചെയ്ത വീടൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ 4 വർഷം ഫാമിലിയായിട്ട് താമസിച്ചതാണ് ഇവിടെ. അപ്പോൾ നമ്മൾ പിന്നെ പബ്ലിക് ആക്കിയില്ല, ഇങ്ങനെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ മെല്ലെ വീട്ടിലേക്ക് തന്നെ താമസം മാറിയതാണ്. അപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം അല്ലേ. പുഷ്പേശി ഇല്ലേ, പുഷ്പേശി അത് പറഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, പിന്നെ അപ്പോൾ പുഷ്പേശി ഗ്രൂമിംഗ് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. പുഷ്പേശിക്ക് ഉണ്ടല്ല ഉച്ചവരെ ഡ്യൂട്ടി, പക്ഷെ പുഷ്പേശി രാത്രി വരെ ഉണ്ടാവും കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര സ്നേഹമാണ് ആനിമൽസിനെല്ലാം. അപ്പോൾ പുഷ്പേശിനോട് അങ്ങോട്ടേക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീടും അതേപോലെ നമ്മൾ മുന്നേ എടുത്തു വെച്ച് കുറേ ഫ്ലോപ്പായ കുറച്ച് വീഡിയോസൊക്കെ നമ്മുടെ മൊബൈലിലുണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 2017 എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ ഡ്രോണിനോട് എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. 2017 പെറ്റ്സ്റ്റേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ കണ്ട ആ സമയത്ത് നല്ല രസമായിരുന്നു. അന്നേരം നമ്മൾ ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കുന്ന ടൈമാണ്, അങ്ങനെ പ്രാവുകളും ആ സമയത്തൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പ്രാവുകളായിരുന്നു ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് ബേഡ്സും അതുപോലെ മെക്കാവൊക്കെ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഇഗ്വാനെ കണ്ട, നമ്മുടെ വിക്ടറിനെ ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അതിന് ഏകദേശം ഒരു 7 മാസം അത്രേ പ്രായമായിട്ടുണ്ടാവും. ഇതാണ് റോളർ പിജിയംസ്. നമ്മൾ ഇതിൻ്റെ കുറച്ച് കളക്ഷനൊക്കെ ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ബ്രീഡിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ പെൻഡിങ്ങിലായി പോകണ്ടാ. അതേപോലെ ഇത് ലോട്ടൺ എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. ഇതിൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് പണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോൻ്റെ താഴത്ത് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരാൻ ചാൻസ് ഉള്ള കമൻറ്റ് എന്താണെന്ന് അറിയോ, ഇത് അസുഖമാണ് ഭായി, ഇത് ഇങ്ങനെ തലകറക്കം പറഞ്ഞിട്ടുള്ള അസുഖമുണ്ട്, ആയ ഇങ്ങനെ ആവലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കമൻറ്റ് ആരും ചെയ്യണ്ട, ഇത് അങ്ങനെയുള്ള അസുഖമുള്ള പ്രാവല്ല. ഇതിങ്ങനെ തന്നെ ഈ റോളർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡാണ് ഇത്. അത് അതിൻ്റെ തന്നെ സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ ഈ കറങ്ങുന്നത്. പാരാമോക്സി വൈറസ് എന്ന് പറഞ്ഞാൽ PMV എന്ന് പറഞ്ഞ അസുഖം വന്ന പ്രാവ് ഇതേപോലെ കറങ്ങും, ഇതേപോലെ അല്ല അത് കറങ്ങുക. അതിങ്ങനെ തല വെട്ട് ചെയ്യുക, അതിങ്ങനെ പിന്നെ അതിന് ബാലൻസ് ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ച് അത് ലാസ്റ്റ് ചിലത് ചത്തവും ചിലത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കും. ഇത് അസുഖമുള്ള പ്രാവല്ല, ഇത് ഇങ്ങനെയുള്ള ബ്രീഡ് തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ പഴയ സെറ്റപ്പ് പ്രാവിൻ്റെ കൂടെ. അന്നേരം നമ്മൾക്ക് മാത്രം കാണാൻ വേണ്ടി ചെയ്തതുകൊണ്ട് ഇങ്ങനെ കുറച്ച് അലങ്കരിച്ചിട്ടൊന്നുമില്ല, സാധാ കേജുകളൊക്കെ ആയിരുന്നു. പിന്നെ ഇതുപോലെ ബൊക്കാറോസിനൊക്കെ വലിയ കോളനി പോലെ വലിയ കൂടായിരുന്നു, 8-8 കൂടായിരുന്നു നമ്മൾ ചെയ്തു കൊടുത്തത്. അതേപോലെ ഈ പെറ്റ്സ്റ്റേഷൻ ഇങ്ങനെ കാണുന്നുണ്ടാ, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് നമ്മൾ കൃഷിയായിരുന്നു പണ്ട്. നമ്മുടെ എന്നെ ശരിക്കും ഇൻസ്പയർ ചെയ്തത് നമ്മുടെ ഫാം വില്ലേ എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു ഗെയിം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഒട്ടുമിക്കവരും കളിച്ചിട്ടുണ്ടാവും.
അപ്പോൾ ആ ഗെയിമിൽ ഇതുപോലെയാണ്, കുറേ പെറ്റ്സും അതേപോലെ ഫുള്ള് കൃഷി കാര്യങ്ങൾ, പിന്നെ ഒരു കുഞ്ഞു വീട്, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ പെറ്റ്സ്റ്റേഷൻ ഈ ബീച്ചിലേക്ക് മാറുന്നത് കേട്ടോ. പെറ്റ്സ്റ്റേഷൻ മുന്നേ ഉണ്ട്, അപ്പോൾ ഒരു ഫാം വില്ല എന്നുള്ളൊരു കൺസെപ്റ്റിൽ വന്നത് ബീച്ചിലേക്ക് മാറി 2016 നമ്മൾ ബീച്ചിലേക്ക് മാറിയത്. എന്നിട്ട് 4 നമ്മൾ ഫാമിലിയായിട്ട് ഇവിടെ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ കൊറോണ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോസ് ഇടാൻ തുടങ്ങിയതും ഇതുപോലെ ഇതിങ്ങനെ കുറച്ച് ആൾക്കാർ അറിയപ്പെട്ടതും ആൾക്കാർ വരാൻ തുടങ്ങിയതും. അപ്പോൾ നമ്മളൊന്ന് മൊത്തമായിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് ഒന്ന് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഒന്ന് രസാക്കി കൊണ്ടുവന്നത് അതിന് ശേഷമാണ് കേട്ടോ. ഈ വ്യൂ കാണുന്നത് നമ്മൾ 2020 എടുത്തത് കേട്ടോ. അപ്പോൾ അതിലുള്ള കുറേ മാറ്റങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ആ മരങ്ങളൊക്കെ വലുതായി, അതുപോലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കുറച്ച് കൂടിയിട്ട് കാണാം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ 2022 ഇപ്പോൾ ഏറ്റവും പുതിയ വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എടുത്തതെന്നാണ് ഈ കാണുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇതാ വലിയ ടേഫ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ തന്നെ ഓർഡർ ചെയ്ത് നമ്മൾ തന്നെ കുറച്ച് വലുതാക്കിയ ആ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ടേഫും കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല, അതിൽ രണ്ടാമത്തെ വീഡിയോയിൽ മാത്രമേ കാണൂ. ഈ വീഡിയോയിൽ കാണുന്നത് പിന്നെ ഉള്ളത് കുറേ മരങ്ങളുടെ മാറ്റമാണ്. നമ്മൾ മരങ്ങൾ ആദ്യം ഫുള്ള് ബദാമായിരുന്നു, പിന്നെ അതൊക്കെ മാറ്റി നമ്മൾ ഫോക്സ് ടെയിലും അതുപോലെ ഇപ്പോഴത്തെ മരങ്ങൾ വെച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് വൃത്തിയുണ്ടാകുന്നുണ്ട്. ബദാമിൻ്റെ ഇല വീണ് കഴിഞ്ഞാൽ എപ്പോഴും കാണാൻ തീരെ വൃത്തിയുണ്ടാവില്ല. പിന്നെ ആദ്യം നമ്മൾ ഫുള്ളായിട്ട് ഗ്രാസ്സാണ് ഉണ്ടായത്, അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആക്കി രണ്ടാമത്. എന്നാൽ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഗ്രാസ് ശരിക്കും നിൽക്കുന്നില്ല, ചവിട്ടി കഴിഞ്ഞാൽ അത് പിന്നെ നാച്ചുറൽ ഗ്രാസ് നിൽക്കുന്നില്ല, അത് പെട്ടെന്ന് പോയി പോകുന്നു. അത് മാറ്റിയിട്ട് ഇപ്പോൾ ആൾക്കാർ ചവിട്ടിയാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുമ്പോൾ ഗ്രീനറി കാണാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ആക്കേണ്ടി വന്നു കേട്ടോ. ഇതിന് മുന്നേ കണ്ട വീഡിയോസിലൊക്കെ ഉള്ളത് നമ്മുടെ നാച്ചുറൽ ഗ്രാസ് ആണ്, അതാണിപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റം. പിന്നെ നമ്മുടെ ഫോക്സ് ടെയിലൊക്കെ നന്നായിട്ട് വലുപ്പമായി, നല്ല വലുതായി, ഇപ്പോൾ കാണാൻ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെറ്റ്സ്റ്റേഷൻ്റെ അടുത്തുള്ള വീടാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത് കേട്ടോ. നേരെ അകത്തോട്ടേക്ക് തന്നെ കയറാം അല്ലേ. ഈ രണ്ട് സ്ഥലത്ത് ഇപ്പോൾ പുറത്ത് നമ്മളൊരു ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്, ഇവിടെയും ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ അടിച്ച് കയറും കേട്ടോ. നമ്മൾ മറ്റേ മറക്കാൻ വേണ്ടി കട്ടലും കാര്യങ്ങളൊക്കെ ഇട്ടില്ലെങ്കിലും നമ്മുടെ ലോറി ഉണ്ട് ഇവിടെ, അതാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. അവിടെ ഫർണിച്ചർ ചെറിയ ഡാമേജ് കിട്ടി അല്ലേ. ഹലോ, വയനാടിൻ്റെ അപ്പത്ത് കയറാം. അതുപോലെ നമ്മുടെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന കുട്ടികളും കാര്യങ്ങളുള്ള കീ സെക്ഷനിലാണ്. അതുപോലെ ഇഗ്വാന ബേബീസ് ഒക്കെ അവിടെ ഉള്ളത്. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. ഇത് നമ്മളെ ഇതെല്ലാം നമ്മള് സ്ഥലം ചുരുക്കാൻ വേണ്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത സംഭവമാണ് കേട്ടോ. നമ്മള് പണ്ട് താമസിക്കുന്ന സമയത്ത് ആ സമയത്തേക്ക് ഉണ്ടാക്കിയാണ് ചെറിയൊരു ഡൈനിങ് ടേബിൾ, അതാണ് നമ്മള് പെറ്റ്സ്റ്റേഷൻ്റെ അടുത്ത ഡൈനിങ് ടേബിൾ. പിന്നെ നമുക്ക് കിട്ടിയ കുറച്ച് എന്തൊക്കെയാ സംഭവങ്ങൾ, ഇതായത് നമ്മുടെ പീജൻ ഷോ, നമ്മുടെ ബെസ്റ്റ് ബ്രീഡ് ഓഫ്, നമ്മൾ ഏതിനാണ് കിട്ടിയത്? ഇത് രണ്ടു മൂന്ന് പേരുടെ കിട്ടീന്. അപ്പോ ആ ഇത് ഇംഗ്ലീഷ് കാരി ആണ് കിട്ടിയത് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ്. ഇവിടെ ലൈറ്റ് നമ്മുടെ യു വി സെറ്റ് ആക്കിയാണ്, നമ്മുടെ ഇഗ്വാനിനെ രാത്രി എടുത്തിട്ട് ഈ രാത്രി വെക്കാം. നമ്മുടെ ടോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. നമ്മുടെ സൽക്കട്ട ഇല്ലേ, സൽക്കട്ട അതിനൊക്കെ അവിടെ വെക്കാം. അതേപോലെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് ഞാനിവിടെ 4.5 ഫാമിലിയായിട്ട് താമസിച്ചത് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ സ്വന്തം കുഞ്ഞു വീട്. ഓക്കെ, ഇവിടെ ഒരു വലിയ ഗ്ലാസ്, പിന്നെ നമ്മുടെ ടി വി, നമ്മുടെ പ്ലേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇടുന്നത്. നമ്മുടെ ഫുള്ള് ഗെയിം കളിയാണ് കേട്ടോ. നമ്മുടെ മോനെ ആദ്യമാണ് ഇല്ലാതെ ആദ്യം നേരെ ഇങ്ങോട്ടേക്ക് വരും, ഗെയിം കളിക്കും, അതേപോലെ പോകും. അങ്ങനെ പെറ്റ്സ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, അത് ഞാൻ പറഞ്ഞിട്ട്. പിന്നെ ഇതൊരു ചെറിയൊരു സംഭവം ഇങ്ങനെ ഉണ്ട്, ഇവിടെ വാഷ്റൂമും. വാഷ്റൂമൊക്കെ നല്ല വലിയ വാഷ്റൂം തന്നെ കേട്ടോ, ചെറിയ വീടാണെങ്കിലും അത്യാവശ്യം വലിയ വാഷ്റൂം തന്നെ ഉണ്ടാക്കിയത്. പിന്നെ അടുത്ത ഒരു കിച്ചൺ, നമ്മൾ പണ്ട് ടിക്ടോക്കിൽ. ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ. ഇപ്പൊ നമ്മള് മറ്റേ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാത്തോണ്ട് ഇങ്ങനെയുണ്ട്. ഓക്കെ, പിന്നെ ഇതൊരു ചെറിയ റൂം. ഈ ചെറിയ റൂമിലാണ് നമുക്ക് കിട്ടിയ കുറെ ആൾക്കാർ നമ്മളെ വരച്ചതും ഓരോന്നോരോന്നായിട്ട് എല്ലാം. ഞാൻ ഇവിടെ നിന്ന് കുറച്ചാണ് നമ്മള് എന്നെ വെക്കാനുണ്ട് അത്ര, കുറെ ആൾക്കാർ വരച്ചത് ബാക്കിയും കൂടി ഉണ്ട് അത്ര. നമുക്കിനി സ്പേസ് ഇല്ല, ഇനിയിപ്പോ ഈ സൈഡിലെങ്ങാൻ നമുക്ക് വെക്കേണ്ടി വരും. അപ്പൊ ഇത് വരച്ച എല്ലാരോടും താങ്ക് യു സോ മച്ച് കേട്ടാ, അടിപൊളി വരായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷമായി. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ നമ്മുടെ പിന്നെ വേറൊരു വാഷ്റൂം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൺ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ എന്റെ ഡ്രസ്സ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യും, നമ്മൾ എന്റെ ഡ്രസ് ആവലൊക്കെ ഇവിടെ നിന്ന് തന്നെ നോക്കാം. ഇവിടെ വന്നാലേ നമുക്ക് സമാധാനം കിട്ടും. പിന്നെ സൗണ്ട് കേൾക്കുന്നില്ലേ, പെറ്റ്സ്റ്റേഷന്റെ സ്ഥിരം സൗണ്ട് പണിയെടുക്കുന്നത് അതുകൊണ്ട്. പിന്നെ നമ്മൾ പെറ്റ്സ്റ്റേഷന് മുന്നേ എടുത്ത് ഒന്ന് രണ്ട് വീഡിയോസ് ഉള്ളതെല്ലാം കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കട്ടോ, എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കട്ടെ. ഓക്കെ,
നമ്മുടെ പഴയ നമ്മുടെ പുതിയ കൂട് ഉണ്ടാക്കുന്നതിന് മുന്നേ പണ്ട് ഇതേപോലെ ഒന്ന് വെയിലും മഴയും കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കാവിന് വെച്ചു കൊടുത്തത്. അതാണ് മക്കാവ് പുറത്തുനിന്ന് കുളിക്കുന്നുണ്ട്, നല്ല ആസ്വദിച്ച് കുളിക്കുന്നത്. ഇങ്ങനെ മഴ വരുമ്പോൾ ഇവരുണ്ടാവുക. ഓക്കെ, ഇപ്പം അതിന് വേണ്ടിയിട്ട് വലിയ സ്ഥലമായി കൊടുത്ത്. ആദ്യം ഉണ്ടായ സ്ഥലമൊന്നും ഈ കാണുന്നുണ്ടാ. ഒരു തേങ്ങ പൊളിച്ചിട്ടുണ്ടോ താഴെ കാണുന്നുണ്ടോ? ഇവർക്ക് ഈ എൻ്റർടൈൻമെൻ്റ് ഇടും. ഇവർ പിന്നെ സ്ട്രെസ് ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവർക്ക് കടിച്ച് പറിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങ കടിച്ച് വലിച്ച് ലാസ്റ്റ് നമ്മുടെ തേങ്ങ വിരിച്ചിട്ട് നമ്മുടെ കൈ കിട്ടല്ലോ, അതേപോലെ ആക്കി തരും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത്. ഇത് 2016 വീഡിയോ ആണ്. എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ബേർഡാണ് ഇത്. ഇന്ത്യൻ ഫാൻഡയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബേർഡ് എന്ന് പറയാം. ഇങ്ങനെയുണ്ടോ, എൻ്റെ പഴയൊരു വീഡിയോ മൊബൈലിൽ കിടപ്പുണ്ട്, അതാണ് ഇപ്പോൾ കാണിച്ചു തന്നിട്ടാ. ഇതുണ്ടോ നമ്മളെ എക്കോ കക്കിരിക്കുന്നുണ്ടോ, നല്ല ആസ്വദിച്ചിട്ട്. എക്കോവും നമ്മുടെ വിക്ടറും ഭയങ്കര ഫ്രണ്ട്സാണ്, ഒരു പ്രശ്നമില്ല. രണ്ടാളും ഒരുമിച്ച് തന്നെ നിൽക്കുക. ഇവർ രണ്ടാളാണ് നമ്മളെ പെറ്റ് സ്റ്റേഷനിൽ വരുന്നവരുടെ മേലൊക്കെ നമ്മൾ വെച്ചുകൊടുക്കുന്നത്. രണ്ടാളും ഉണ്ടല്ല, ഇതിൻ്റെ മേലെ തന്നെ ഇരിക്കും. ഒരാൾ എടുക്കുമ്പോൾ ഭയങ്കര സങ്കടം പോലെയാണ്. അതുകൊണ്ട് രണ്ടാളും നമ്മൾ ഒരുമിച്ച് തന്നെ കൂട്ടിൽ ഇട്ട് വെക്കട്ടാ, ഒരു പ്രശ്നമില്ല. ഭയങ്കര ഫ്രണ്ട്സാണ് രണ്ടാളും. പിന്നെ കുറേ നാളായി ഒരുമിച്ച് തന്നെ നിൽക്കുന്നു, അതിൻ്റെതായിരിക്കും. പിന്നെ വേറൊരു സംഭവം കാണിച്ചിടവാ. താഴത്ത് കംപ്ലീറ്റ് നമ്മളിങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പോലെ വഴികളൊക്കെ പോകുന്ന വഴികളൊക്കെ ഈ ലൈൻ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റേഷൻ കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റുക. എന്നാൽ ഈ താഴത്ത് നമ്മൾ കംപ്ലീറ്റ് ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയറുന്നവർക്ക് ഇത് എങ്ങനെ കാണണ്ടെന്നുള്ളൊരു ഐഡിയക്ക് വേണ്ടി ചെയ്തതാണ്. അതേപോലെ നമ്മൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായത് നിങ്ങൾ ഇതെന്തെല്ലാം ബോർഡ് വെക്കണമെന്നുള്ളത്. ബോർഡ് നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ കറക്റ്റ് ഓരോന്നിൻ്റെ പേരും അതിൻ്റെ ഒറിജിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആരും അങ്ങനെ നോക്കുന്നില്ല. അപ്പോൾ നമ്മളെന്താക്കുന്ന എല്ലാവരെ കൊണ്ടും ഇതൊക്കെ വായിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആഫ്രിക്കൻ ഗ്രാൻഡ് പാരറ്റിൻ്റെ ഇത് കാണിച്ചു തരാം. ഇതെന്താ സംഭവം, നമ്മൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആരും ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും അങ്ങനെ വായിക്കാൻ നിൽക്കില്ല. നമ്മൾ കുറച്ച് ഫണ്ണി ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എല്ലാവരും ഇതെന്താണ് സംഭവം എന്ന് ചെറിയ ഫുള്ള് വായിക്കും. അപ്പോൾ നമ്മൾ അറിയാതെ നമുക്കൊരു ചെറിയ അറിവ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തത്. ആദ്യം ചെറിയ ബോർഡിലായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഓരോന്നിൻ്റെ അതേപോലെ തന്നെ വെച്ചു കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ബഡ്ജീസ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നല്ല സ്നാനം നല്ല അടിപൊളിയിൽ കുളിക്കുന്ന ഒരു കാര്യത്തിലുള്ള സാറിൻ്റെ നല്ല കുളിയെല്ലാം കണ്ടിട്ടില്ല. കുളിയെല്ലാം കഴിഞ്ഞതാ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തൂവലൊക്കെ നല്ല മറ്റേ ഇളക്കി നല്ല വെയിലൊക്കെ തട്ടി നല്ല ഭയങ്കര വൃത്തിൻ്റെ ആളാണ്. നമുക്ക് ഇത് രസമാണ് നോക്കിയാൽ അതൊക്കെ എല്ലാം നല്ല ചിക്കിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയടിക്കും. കുളിയല്ലേ. അപ്പോൾ നമ്മുടെ പട്ടാമ്പി നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുഞ്ഞു സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടാണ് ഞാനും ബോണിയും നിൽക്കുന്നത് അല്ലേ. പെറ്റ്സ്റ്റേഷൻ്റെ വീഡിയോ കാണാറുണ്ടാ? ഏ ഇഷ്ടമാണ്. എന്താ പേര് ഷെസ ഫാത്തിമ. അപ്പൊ നമ്മളെ കാണാൻ വേണ്ടിട്ട് പട്ടാമ്പി എന്ന് വന്നാ ഇത് കാണാനായിട്ട് വന്നതാ. അഭിപ്രായം എന്താ? യൂട്യൂബ് ചാനലിന്റെ പേര് സിനോസ് വ്ലോഗ്സ്. സിനോസ് സിൻഡോസ് വ്ലോഗ്സ് അല്ലേ. ഓക്കെ, അപ്പൊ എല്ലാവരും കേറി കണ്ടോ അല്ലേ വീഡിയോ. അപ്പോ ഇതെന്താ വരുന്നണ്ടാ? എന്താ സംഭവം അറിയോ? കയ്യില് ബദാമുണ്ട്, ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ടാ. അത് ഇങ്ങനെ കാലോട് വിളിക്കുന്നത് അറിയാം, ഫുഡ് കിട്ടാൻ വേണ്ടിട്ടാണ്. നോക്കണേ, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് വിളിക്കും ആ സൗണ്ട് ഉണ്ടാക്കിട്ട്. ഇപ്പൊ ഇങ്ങനെ കാലോട് ഇങ്ങനെ വിളിക്കും കേട്ടാ. അപ്പൊ കാലെന്തായി എല്ലാരും ചോദിക്കാറുണ്ടേ. കാലെന്താന്ന് പറഞ്ഞാൽ അന്ന് ശരിയായതിന് ശേഷം രണ്ടാമത് പിന്നെയും പ്രശ്നമായി. പിന്നെ ലാഡ് അടിക്കുന്ന ആൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ കാലിന് ട്രീറ്റ്മെന്റ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഇത്രയും ദിവസം കെട്ടിയിട്ടുണ്ടായത് കാല് ഇപ്പൊ അഴിച്ചിട്ടുണ്ട്.
വലിയ പ്രശ്നം കാണിക്കുന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് ദിവസം കൂടി റെസ്റ്റ് കൊടുക്കുന്നു. പക്ഷെ കുറച്ച് ദിവസം റെസ്റ്റ് കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ആളുടെ രൂപം കണ്ടിപ്പോ അടിച്ച് കൊഴുത്ത് കുട്ടപ്പനായിട്ടുള്ള ശരിക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ പേടിയാണ്, അത്ര ഭീകര രൂപമായിട്ടേ ഉള്ളത് ഇപ്പൊ. അപ്പൊ നമുക്ക് ഇനി കുറച്ചും കൂടി ശരിയാക്കി കഴിഞ്ഞാൽ നല്ല വർക്ക്ഔട്ട് എല്ലാം കൊടുത്തിട്ട് ഒന്നും കൂടി സെറ്റാക്കി എടുക്കാം. എന്നാടാ ഇഷ്ടം പറയുന്നതല്ലേ സാറേ, പിന്നെ 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 വിളിക്കുന്നത് സൗണ്ട് ഉണ്ടാക്കണ്ട, ആ സൗണ്ട് അത് ഫുഡിന് വേണ്ടിയല്ല, നമ്മൾ അടുത്തേക്ക് ഇങ്ങനെ വിളിക്കുന്നതാണ്. ഓക്കെ, കാലോട് ഇങ്ങനെ ഇങ്ങനെ മാന്തി വിളിക്കുന്നത് കാരണം നട്സ് ഒന്നും തിന്നാൽ മതിയാവില്ല കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ഇതാ ഇനി മഴ വന്നു, അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് അധികം കൂടുതൽ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.